നമ്മളിന്നുള്ളത് തണ്ണീർമുക്കം ബണ്ടിനടുത്താണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തൊരു അടിപൊളി മാർക്കറ്റുണ്ട്. കായലിലെ എല്ലാ വെറൈറ്റിയും കിട്ടുന്ന മീനും ചെമ്മീനും അതേപോലെ തന്നെ കടലിലെ വെറൈറ്റി ആയിട്ടുള്ള മീനും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്ന ജംഗ്ഷനാണ് ആലപ്പുഴയിൽ നിന്ന് വന്നാലും ചേർത്തലയിൽ നിന്ന് വന്നാലും കുമരകത്തു നിന്ന് വന്നാലും ആ ഒരു മൂന്നുമൂല ജംഗ്ഷനിൽ നിന്ന് വേണം നമുക്ക് തിരിഞ്ഞു വരാനായിട്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരികയാണെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് എത്തുന്നതിന് മുമ്പ് റൈറ്റ് കട്ട് ചെയ്ത് ഒരു 200 മീറ്റർ വരുമ്പോഴാണ് ഈ കാണുന്ന തണ്ണീർമുക്കം മാർക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും എന്തൊക്കെ ടൈപ്പ് മീനുകളാണുള്ളത്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കായൽ മീനുകളും കടൽ മീനുകളും എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം, അതിൻ്റെ വിലകളും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഈ കാണുന്നതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. ഇവിടെ ഇന്നലെ അതിമനോഹരമായ നമ്മുടെ കായലെല്ലാം കാണാം. മൊത്തം ചൈനീസ് ഫിഷർനെറ്റാണ് അവിടെ ഉള്ളത്. ഇവിടെ 5-6 കടകളുണ്ട്, അതിൻ്റെ അകത്ത് മാർക്കറ്റ് മൊത്തം കടകളാണ്. നമുക്ക് ഇഷ്ടമുള്ള കടയിൽ കയറി വില ചോദിച്ച് നമുക്ക് മേടിക്കാം. ഇവിടെ ഒരു അതിമനോഹരമായ നല്ലൊരു പൂന്തോട്ടമൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഒരുപാട് പൂക്കളൊക്കെ ഉള്ള. അപ്പോൾ നമ്മളിവിടെ വാങ്ങുന്ന മീൻ എല്ലാം അവർ വെട്ടി കഴുകി നല്ല ഫ്രഷാക്കി തരും. നമ്മൾ വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്യുന്ന പരുവത്തിലാണ് അവരെല്ലാം ചെയ്തു തരുന്നത്. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ചെയ്തു തരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് മീനൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ വെട്ടിത്തരും. എൻ്റെ ഒരു അനീഷ്. ഇത് കായലിലെ കാളാഞ്ചി, ഇത് 4 കിലോ മീനുള്ളത്, ഇത് 2.5 കിലോ വരുന്നത് കാളാഞ്ചി, ഇത് ആറ്റുവാള, ഇത് കായലിലെ ഒറിജിനൽ കട്ല, ഇത് രോഹു, ഇത് വാഗവരാല്, ഇത് വറ്റ തോവാരായിട്ട് പറയും, ഇത് വറ്റ വലുത്, മോദ, രോഹു, കേര, കിരാന, ഏരി, പിന്നെ വരാല കടമുള്ള വരാല്. വളരെ മനോഹരമായിട്ടാണ് കരിമീനൊക്കെ വെട്ടിയെടുക്കുന്നത്. അത് വെട്ടുന്നത് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയാണ്. അത് വെട്ടാൻ വളരെ ഫാസ്റ്റായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. മീനെല്ലാം വളരെ ഈസി ആയിട്ടാണ് അവർ വെട്ടിയെടുക്കുന്നത്. നമ്മളൊക്കെ വെട്ടണ ഒത്തിരി സമയമെടുക്കും. ഇത് വളരെ ഫാസ്റ്റായിട്ട് ഇവരത് നല്ല വൃത്തിയായി വെട്ടി നല്ല കഴുകി നമുക്ക് തരും. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള മീൻ മേടിക്കുകയാണെങ്കിൽ അവരപ്പം തന്നെ അത് വെട്ടി നല്ല നീറ്റാക്കി തരും നമുക്ക്. ഹോട്ടലുകാരും എല്ലാവരും ഇവിടെ നിന്നാണ് മേടിക്കുന്നത്, ആ സൈഡിലുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ നമ്മൾ എറണാകുളം പോകുന്നവർക്കാണെങ്കിൽ ചേർത്തല വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കരിമീനെല്ലാം വാങ്ങിക്കൊണ്ട് പോകാം. എല്ലാം ഫ്രഷ് മീനുകളാണ്. പിന്നെ അതുപോലെ തന്നെ കായലിലെ ചെമ്മീനുകളുണ്ട്, നാരൻ ചെമ്മീനുണ്ട്, ഇത് കുറച്ചുകൂടെ വലിയ ചെമ്മീനാണ്. ഇത് നമ്മുടെ ടൈഗർ പ്രോൺസ് ആ ഒരു ചെമ്മീനാണ്. വെറൈറ്റി കായലിലെ ഒരുപാട് വെറൈറ്റി മീനുകളെല്ലാം ഉണ്ട് അവിടെ. ഇത് ഏതെടുത്താലും അവർ വെട്ടി അത് ക്ലീൻ ചെയ്ത് തരും നമുക്ക്. നമ്മളവിടെ വന്നപ്പോൾ തന്നെ കരിമീനൊക്കെ അവർ പിടിച്ച് അവിടുന്ന് തന്നെയാണ് കരിമീനൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ തന്നെ കൊടുക്കുകയാണ് അവർ. വലിയ കരിമീനൊക്കെ ഏകദേശം 500 രൂപ വിലയാണ് വരുന്നത്. ചെറിയ കരിമീനൊക്കെ 450. വലുതും ചെറുതായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. എല്ലാം വലിയ സൈസ് കരിമീനുകളാണ്. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. നമുക്ക് എറണാകുളം തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിലും ചേർത്തല നമ്മൾ തണ്ണീർമുക്കം ബണ്ട് വന്നാലും നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. അപ്പം തന്നെ എല്ലാം വെട്ടി കഴുകി ഐസ് ഇട്ട് നമുക്ക് തരും. എല്ലാം ഒരുപാട് വെറൈറ്റി മീൻസ് ഉണ്ട്, കായലിലെയും കടലിലെയും. ഞണ്ടൊക്കെ കായൽ ഞണ്ടാണ്, കമ്മട്ടിയാണ്. വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. Thank you.
തണ്ണീർമുക്കം കോട്ടയത്തിനും തണ്ണീർമുക്കത്തിനും ഇടക്കുള്ള തണ്ണീർമുക്കം. ഇതിന് പകുതി എന്ന് പറയുന്നത് ഇങ്ങോട്ടപ്പുറം, ബണ്ടിന്റെ പകുതി എന്ന് പറയുന്നത് പിന്നെ കോട്ടയം ജില്ല. ഇപ്പം തണ്ണീർമുക്കം ആലപ്പുഴയില്ല. തണ്ണീർമുക്കം ബണ്ടിന്റെ തൊട്ടടുത്ത് ഉണ്ട്. ബണ്ട് തുടങ്ങുന്ന ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കരിമീനുണ്ട്, കാളാഞ്ചിയുണ്ട്. കരിമീൻ 500 രൂപ, ചെറുത് 450 രൂപ. ചെറുതിന്റെ 450 രൂപ, 450 രൂപ. വലുതിന് 500 രൂപ. പിന്നെ കാളാഞ്ചി ഉണ്ട്. ഇതാണ് തത്ത, ഇത് കടലിലാണ്. അത് അത് തന്നെ കായലിലെ കാളാഞ്ചി. കിലോ 700 രൂപ. ഇത് 250 രൂപ. കുയിൽ എന്ന് പറയും. കുയിൽ രോഹു വേറെ, ഇത് കുയിൽ എന്ന് പറയുന്നത്. ഇത് 8 കിലോ 9 കിലോ ഒക്കെ ഉണ്ട്. ഇത് 3 കിലോ 4 കിലോ ഒക്കെ ഉണ്ട്. ഇത് പിന്നെ കടലിലെ കാളാഞ്ചിയാണ്. കടലിലെ കാളാഞ്ചിയാണ്. മറ്റത് വാഗ വരാറുണ്ട്, അത് ചേർമീൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഉണക്ക ചെമ്മീനുണ്ട്. അത് നല്ല എല്ലാം ഉണക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ കാക്കിലോ ഇറക്കിലോ എങ്ങനെ വെച്ചാൽ അവരത് തൂക്കി തരും. പിന്നെ ഒരുപാട് കൊഞ്ചി 650 രൂപ. ചെമ്പല്ലി 500 രൂപ. കായൽ ചെമ്പല്ലി 500 രൂപ. ഇത് പിന്നെ കട്ടള എന്ന് പറയുന്നത് അത് 250 രൂപയല്ലേ. ഈ കായലിൽ തന്നെ കിട്ടുന്നത്, അത് വളർത്തുന്നതാണ്. ഇപ്പം കായലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കടലിലെ മീനാണ്. ഇതെല്ലാം ഭൂമി, കേര, ചൂര, വറ്റ, ഇതൊക്കെ വില കുറവ്. 300 രൂപ, മറ്റേ 250 രൂപ. രാവിലെ എത്രയാകുമ്പോൾ നിങ്ങൾ തുറക്കുന്നത്? 6:30 ആകുമ്പോൾ. വൈകിട്ട് 6:30 വരെ കാണിച്ചു. ഇവര് ചെത്തുകാരെല്ലാം പോകും, ഞങ്ങൾ കാണും. ഏത് മീൻ മേടിച്ചാലും നമ്മൾ വെട്ടി കഴുകി ഫ്രഷാക്കി. നല്ല സൈസ്, നല്ല വരാലെല്ലാം കിടപ്പുണ്ട്. വരാലൊക്കെ ഒരുപാട് വിഷയം. നല്ല വരാലെല്ലാം നല്ല വെള്ളത്തിലിട്ട് നല്ല സെറ്റായി കിടപ്പുണ്ട് ഇവിടെ. ചെമ്മീൻ്റെയാണ് വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നല്ല ഫ്രഷ് പിടയ്ക്കുന്ന കരിമീനാണ്, ജീവൻ പോലും പോയിട്ടില്ല. നല്ല ഫ്രഷ് മീനാണ് എല്ലാം അവിടെ ഉള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തരിക. അപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം പോകുന്നവരാണേലും കോട്ടയം പോകുന്നവരാണേലും അല്ലെങ്കിൽ മൂന്നാർ പോകുന്ന റൂട്ടിൽ അങ്ങനെ പോകുന്ന റൂട്ടിലാണെങ്കിലും നമ്മുടെ ബണ്ടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകാം. അങ്ങനെ മീൻ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ കുറച്ച് ഞണ്ടാണ് വാങ്ങിയത്. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിൽ ഈ ഞണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പം നല്ല കാല അടിപൊളി നല്ല ടേസ്റ്റ് ഞണ്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ അടുത്ത് തന്നെ അടുത്ത വീഡിയോ